നമസ്കാരം. ഇപ്പോൾ കോവിഡ് കാലമാണ്, തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അത് ബീഹാറിൽ വരുന്നുണ്ട്, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ വരുന്നു, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരാനുള്ള, ബംഗാളിൽ വരാനിരിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP ഏറ്റവും അത്യാധുനിക സൈബർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരണം ഈ ആളെക്കൂട്ടിയുള്ള പ്രചരണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കോവിഡ് പ്രോട്ടോകോളിന് വിരുദ്ധമായതുകൊണ്ട് ഏറ്റവും ശക്തമായ ഓൺലൈൻ അല്ലെങ്കിൽ സൈബർ പ്രചരണ രീതിയാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ബീഹാറിലെ കഥയാണ്. ഇതൊന്നും കണ്ട് അവിടെയുള്ള ഈർക്കിൽ പാർട്ടികളും CPMഉം RJDയും അങ്ങനെയുള്ളവരൊന്നും ഞെട്ടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ഇത്. സൈബർ രംഗത്ത് നമ്മൾ നേരത്തെയും ഇത് സ്റ്റോർ ചെയ്തിരുന്നു. BJP ഏറ്റവും ശക്തമായി തന്നെ സൈബർ പോരാട്ടം ഈ രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനുമൊക്കെ പ്രത്യേക ആപ്ലിക്കേഷനുകളും പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന CPMനെ നമ്മൾ ഇതിനു മുൻപ് കണ്ടു. അത് കേരളത്തിലെ കാര്യം. ഇവിടെ മാത്രമേ CPMനെ നെഞ്ചത്തടിച്ച് കരയാനെങ്കിലും പറ്റൂ. മറ്റുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ നെഞ്ചത്തടിക്കാൻ പോലും അവിടെ ആളില്ല എന്നുള്ളത് ഏറ്റവും കഷ്ടകരമായ കാര്യം. എന്തായാലും കോൺഗ്രസും അതുപോലെ ലല്ലു പ്രസാദ് യാദവിന്റെ RJDയും ഒക്കെ ഇവരൊക്കെ ഒന്നാണ് കേട്ടോ, എല്ലാം ഒന്നാ. അപ്പം ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക എന്നേ പറയാനുള്ളൂ. BJPയുടെ അതിശക്തമായ സൈബർ നെറ്റ്വർക്കിങ്ങിനാണ് ബീഹാറിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെ, അതുപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ BJPക്ക് ഒരു അതിശക്തമായ ഒരു സൈബർ ടീം സെൻട്രൽ ലെവലിലും, അതായത് കേന്ദ്ര ലെവലിലും, അതുപോലെ തന്നെ ബീഹാറിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെയുണ്ട്. അതിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ബീഹാറിലെ കാര്യം എന്താകും. ഇപ്പൊ ബീഹാറിൽ കുറെ നാടകങ്ങളൊക്കെ നേരത്തെ UPയിൽ നടത്തി ബീഹാറിന് വേണ്ടി. ബീഹാറിനെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഹത്രാസിലും പഞ്ചാബിലും പോയി ഈ സർക്കസൊക്കെ ഇവിടുത്തെ ചില രാജകുമാരന്മാർ നടത്തിയത്. എന്തായാലും ഈ സൈബർ നെറ്റ്വർക്കിങ്ങിന്റെ ഈ ഒരു കാര്യം ഒന്ന് പങ്കുവെക്കാം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഏറ്റവും അത്യാധുനിക മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ BJP തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരിട്ട് ജനങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്മാർട്ട് ഫോണുകളും സമൂഹ മാധ്യമങ്ങളുമാണ് BJPയുടെ ആയുധങ്ങൾ. ബീഹാറിലെ 400,000 സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വെർച്വൽ റാലിക്ക് ഇപ്പോൾ കളമൊരുക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന 400,000 പേർക്ക് പുറമെ 10,000 സമൂഹ മാധ്യമ കമാൻഡോകളും പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സന്നദ്ധമായി കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്രത്തിന്റെ പദ്ധതികളും ഉൾപ്പെടെ എല്ലാ ചലനങ്ങളും ബീഹാറിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാനായി പ്രത്യേകം ഈ സൈബർ പോരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമാൻഡോകളുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ പ്രത്യേക സൈബർ ടീം തന്നെ BJPക്ക് ദേശീയ ലെവലിൽ ഉണ്ട്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളിലും ജനങ്ങൾക്കുള്ള ആശങ്കകൾ സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തലുകളും, അതുപോലെ തന്നെ അതിന് പ്രധാനമന്ത്രിയുടെ മറുപടിയും, കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുമെല്ലാം നേരിട്ട് എത്തിക്കുകയാണ് ഇപ്പോൾ BJPയുടെ ഈ ശക്തമായ സൈബർ ടീം ബീഹാറിൽ ചെയ്യുന്നത്. ഒപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ ഏറ്റവും വിശ്വസ്തൻ പ്രധാനമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തന്നെ ഇതിന് നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി. അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വിശദീകരണം നൽകുക, എല്ലാ കാര്യങ്ങളിലും മറുപടി നൽകുക. കാരണം അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന സേവകനാണ്. അത് നല്ല കാര്യമായാലും വിമർശനങ്ങളായാലും കൃത്യമായ മറുപടിയും വിശദീകരണങ്ങളും, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുമ്പോട്ട് പോകാനും ഇച്ഛാശക്തിയും തന്റെ ഇടവുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് അറിയാം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ്. ഇവിടുത്തെ ജനങ്ങളെ, ഭാരതത്തിലെ ഓരോ കോണിലും താമസിക്കുന്ന, ഓരോ വിഭാഗത്തിലും പെട്ട, ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും, അതായത് പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും, കാട്ടിൽ ജീവിക്കുന്നവനായാലും നാട്ടിൽ ജീവിക്കുന്നവനായാലും നഗരത്തിൽ ജീവിക്കുന്നവനായാലും, ഓരോ മനുഷ്യന്റെയും മനസ്സ് കൃത്യമായി അറിയാവുന്ന, മനസ്സിനൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇതിനൊക്കെ വിശദീകരണം നൽകും. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അതിശക്തമായ ഒരു സൈബർ ശൃംഖലയാണ് BJP കെട്ടിപ്പടുത്തിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആളെക്കൂട്ടിയുള്ള പരിപാടികൾ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത് എന്നാണ് കൃത്യമായി തന്നെ BJP ദേശീയ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 15 ശേഷം, അതായത് കഴിഞ്ഞ ദിവസത്തിന് ശേഷം, ഇനി വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഏതാണ്ട് 8 റാലികളാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് 12-13 റാലികളാക്കി ബീഹാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ, അതുപോലെ പട്നയിൽ നിന്ന് ആരംഭിച്ച് ബീഹാർ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തുന്ന വെർച്വൽ റാലികൾ, ഏതാണ്ട് 12-13 വെർച്വൽ റാലികൾ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത്, ഇതൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് BJPയുടെ ബീഹാർ കേന്ദ്രീകരിച്ചുള്ള, പട്ന കേന്ദ്രീകരിച്ചുള്ള സൈബർ പോരാളികളാണ്. ഇതൊന്നും കണ്ടിട്ട് കോൺഗ്രസും RJDയും CPMഉം CPIയും ഒന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം നിങ്ങൾക്ക് ഈ ആനയും ആടിനെയും തമ്മിൽ, അല്ലെങ്കിൽ ആനയും അണ്ണാനെയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. എങ്കിലും BJPയുടെ അതിശക്തമായ ജനസേവന സൈബർ ശൃംഖലയെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. ഇത് കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളും കേന്ദ്ര നേതൃത്വം, BJP നേതൃത്വം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് 10 മണി ന്യൂസ്.